നമസ്കാരം. ദീർഘകാലം സൂക്ഷിച്ചു വെക്കാവുന്ന മിക്സ്ചറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഇതാ കർക്കിടക മാസമാണ് വരാൻ പോകുന്നത്, വിശപ്പൊക്കെ ഉണ്ടാവുന്ന ഒരു മാസമാണ്. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ദീർഘകാലം തയ്യാറാകാനായിട്ട് നമുക്ക് ഒരു 2 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം. കളറ് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ എരിവാണെങ്കിൽ സാധാ മുളക് പൊടി. എരിവിനനുസരിച്ച് ചേർക്കാം. 1/4 ടീസ്പൂൺ കായം പൊടിച്ചതും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കടലമാവ് വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായ മാവൊക്കെയാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്, നൈസ് അരിപ്പൊടി, പുട്ടുപൊടിയല്ല, നൈസ് അരിപ്പൊടി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ്ചർ ഉണ്ടാക്കാൻ നമുക്ക് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല. 2-3 ചേരുവകൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. ഇപ്പൊ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് മാറ്റി വെക്കണം. ഇപ്പൊ ഇത് സേവനുള്ളതാണ്, അതിന്ന് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പൊടി മാറ്റി വെക്കണം. ബൂന്തി നമ്മൾ കഴിഞ്ഞ തവണ ലഡു ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഏകദേശം 1/4 കപ്പ് പൊടി മാറ്റി വെച്ചാൽ മതി. ഇനി ബാക്കി പൊടിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഏത് എണ്ണയിലാണോ ഇത് ഉണ്ടാക്കുന്നത്, വെളിച്ചെണ്ണയാണോ അതെങ്കിൽ സൺഫ്ലവർ ഓയിലാണോ, ഏതാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മതി, കൂടുതലൊന്നും ഒഴിക്കേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കുഴക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വേണം ഈ ഓയിൽ ചേർക്കേണ്ടത്. നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏത് എണ്ണയാണോ അത് ഉപയോഗിക്കുക. ഇനി മാവ് ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളത്തിന്റെ അളവ് കൂടിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചപ്പാത്തി മാവിന്റെയൊക്കെ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ അതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാനായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ ബൂന്തി പെട്ടെന്ന് അത് ബോളായിട്ട് വരും. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം കൂടെ മുളക് പൊടി ചേർക്കാം. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. എനിക്ക് 1 കപ്പ് പൊട്ടുകടലയും 1.5 കപ്പ് കപ്പലണ്ടി, 1 പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലെ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം 2 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞ് നന്നായി ചതച്ചെടുത്തതാണ്. ഇത് ചേർക്കണം നിർബന്ധമല്ല, വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് ഇത് ഒഴിവാക്കാം. ഇതായിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പൊ ഞാനിപ്പോ വറുക്കുന്നത് തവിടെണ്ണയിലാണ്, റൈസ് ബ്രാൻ ഓയില്. നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായി മൊരിഞ്ഞ് കളറൊക്കെ മറന്ന് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം ആദ്യം വറുത്തിട്ട് നമ്മൾ ഇതിൽ മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ ആ മിക്സ്ചറിന് നല്ലൊരു മണം ഉണ്ടാവും. അപ്പൊ ഇതായിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഒരു സ്റ്റെയിനറിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി, കരിയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഇതായിട്ടുണ്ട്. നമുക്കിതിന് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടെ വറുത്തെടുക്കാം. ഇപ്പൊ ഇതായിട്ടുണ്ട്. ഇത് ഇനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്ക് സേവ് തയ്യാറാക്കാം. മിക്സ്ചറിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള സേവ്, ഇടിയപ്പത്തിന്റെ അച്ചിലിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഇടിയപ്പം ഉണ്ടാക്കണ അതിനേക്കാളും അതിന്റെ കുറച്ചും കൂടെ വലിയ ആ അച്ചിൽ വേണം ഉണ്ടാക്കാൻ. അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ, കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ പിഴിയാം. ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ഇതിട്ട് കഴിഞ്ഞാൽ തീ വേണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. അധിക സമയം എണ്ണയിൽ ഇടേണ്ട ആവശ്യമില്ല. ഒരു വശം കളറ് മാറുമ്പോൾ നമുക്ക് പതുക്കെ മറിച്ചിടാം. എന്നിട്ട് അത് കോരിയെടുക്കാം. ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എക്സസ് ഉള്ള ഓയിലൊക്കെ ഒന്ന് പോയി കിട്ടും. അടുത്തത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ സേവ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം.
അതിനായിട്ട് നമ്മൾ നേരത്തെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒരു വലിയ കണ്ണാപ്പയില് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അരിപ്പയില് ഇട്ട് കൊടുക്കാം. കുറച്ച് അകലത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ, ഒരേ ഭാഗത്ത് തന്നെ ഇടരുത്, മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. ഇതാവുമ്പോൾ നമുക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതും ഒരു സ്റ്റെയിനറിലേക്ക് ഇടാം. ഇപ്പൊ ബൂന്തിയും തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മിക്സ്ചർ ഇനി തയ്യാറാക്കാം. ഇപ്പൊ ഇതെല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് അതിനായിട്ട് ഒരു വലിയ പാത്രം എടുക്കാം. അപ്പൊ അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച സേവ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. പതുക്കെ അമർത്തി കൊടുത്താൽ മതി പൊടിഞ്ഞോളും. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത കാരണം. അപ്പൊ അതിങ്ങനെ ഇതുപോലെ പൊടിക്കാം. കുറച്ച് നീളത്തിൽ, മിക്സറിന്റെ വലിപ്പം നമുക്കറിയാലോ, അപ്പൊ കുറച്ച് നീളത്തിൽ പൊടിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി ചേർക്കാം. കപ്പലണ്ടി കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊട്ടുകടല ചേർക്കാം. ഇതിലേക്ക് ബൂന്തി ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് ഉള്ള മിക്സറാണിത്. അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവും. ഇനി ബാക്കി കറിവേപ്പില, വെളുത്തുള്ളി അതൊക്കെ ചേർക്കാം. വെളുത്തുള്ളി ഞാൻ നേരത്തെ പറഞ്ഞു, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിൽ നമ്മൾ മുളക് പൊടിയും എല്ലാം ചേർത്തിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒരല്പം മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി തന്നെ ചേർത്തിട്ടുണ്ട്. അത് ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. എരിവിനുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് ഉപ്പും. ഒന്നും കൂടരുത്, ഒക്കെ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് കൈവെച്ച് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും അകത്തൊക്കെ വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി, കൈകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വലിയ പാത്രം ആവുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് മിക്സ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സറിന്റെ പണി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, അധികം ചേരുവകളൊന്നും ആവശ്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ചു വെച്ചാൽ നമുക്ക് വളരെ കാലം ഉപയോഗിക്കാം, ഒരു കേടും വരില്ല. സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചില മിച്ചറൊക്കെ കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാറൽമണ എടുക്കും. പക്ഷെ നമ്മുടെ മിച്ചറിന് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഫോട്ടോസും കൂടെ അയക്കാൻ മറക്കരുത്.